ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വീട്ടിലെ പാചകങ്ങളോ അടുക്കള വിശേഷങ്ങളോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേർ എൻ്റെ അടുത്ത് കുറേ വീഡിയോയിൽ കമൻ്റായിട്ട് കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്നു, ഇതെവിടെയാണ് നിങ്ങളുടെ വീട്, ഇതെവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അത് ഒരുപാട് പേർക്ക് ഞാൻ കമൻറ്റിൽ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് പറയാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുന്ന പൈപ്പ്, ഇതാണ് കേട്ടോ. ഇവിടെ നിന്നാണ്, അത് പൈപ്പ് ലൈനാണ് കേട്ടോ, പൊതു ടാപ്പാണ്. വീട്ടുകാരുടേതല്ല, പൊതുവായിട്ടുള്ള പൈപ്പാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. തൊട്ടടുത്ത് കാണുന്നത് അംഗൻവാടിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് പാറമുകൾ എന്നാണ് കേട്ടോ. അതായത് പാറമുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയത്തില്ല, പക്ഷേ പുളിമാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പുളിമാത്ത്. കിളിമാനൂരിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പുളിമാത്ത്. പുളിമാത്ത് ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പാറമുകൾ എന്നാണ്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, മൊത്തം പാറയാണ്. വീടിരിക്കുന്നത് പാറയുടെ മുകളിലാണ്. വീടിന് ചുറ്റും പാറയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിണർ കുഴിക്കാൻ പറ്റത്തില്ല, ആകെ പൈപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പൈപ്പ് ലൈനിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾ എടുക്കുന്നത്. പിന്നെ കുടിക്കുന്നതിന് നിങ്ങൾക്കറിയാമല്ലോ, തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പൈപ്പ് ലൈനിൽ നിന്ന് ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയൊക്കെയാണ് വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഈ വസ്തുവിൽ ഉള്ള ആകെ ഒരേ ഒരു മരമാണ് പുളി. ഞങ്ങളുടെ പുളി മരമാണ് കേട്ടോ ആ കാണുന്നത്. ഇത് തൊട്ടടുത്ത് വീട്ടിലുള്ള ചെടികളാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ആദ്യം കാണുന്നത് ചെറിയൊരു ഹാളാണ് കേട്ടോ. ചെറിയൊരു ഇടനാഴി, ഒരു കസേരയൊക്കെ സ്റ്റൂളൊക്കെ ഇട്ട, പിന്നെ കുറച്ച് സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അങ്ങനത്തെ ചെറിയൊരു ഹാളാണ് കേട്ടോ ആദ്യം നമ്മുടെ വീടിൻ്റെ ആദ്യം. പിന്നെ സൈഡിലായിട്ട് ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമേ. ഇതിപ്പോഴായിട്ട് ഇട്ട ഡോറാണ്. ഇതാണ് ഞങ്ങൾ കുടുംബ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചത്, റൂമിലിടാനായിട്ട് വെച്ചിരുന്ന ഡോറ്, അതിപ്പോൾ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഒരു കൊച്ചു ബെഡ്റൂമാണ്. ഒരു സാധാ ഒരു ഡബിൾ കോട്ട് കട്ടിലുണ്ട്, പിന്നെ ചെറിയൊരു മേശയുണ്ട്. പിന്നെ ഇരിക്കുന്നതെല്ലാം ഈ കാണുന്നതെല്ലാം മീനക്കുട്ടിയുടെ കളിപ്പാട്ടമാണ് കേട്ടോ. ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട്. ഇതിൻ്റെ അടിയിൽ പെട്ടിയിലിരിക്കുന്നതും കളിപ്പാട്ടമാണ്, ഈ ഇരിക്കുന്നതൊക്കെ കളിപ്പാട്ടമാണ്. ഓരോ ഐറ്റമായിട്ട് കവറിലൊക്കെ അവൾ പാക്ക് ചെയ്ത് വെച്ചിരുന്നത് ഇതൊക്കെ അവളെ വണ്ടി, അങ്ങനത്തെ കുറച്ച് കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന പെട്ടിയിൽ ചേട്ടൻ വീട്ടിലിടുന്നതും ഇട്ടുള്ള കുറച്ച് ഷർട്ടാണ് കേട്ടോ. പിന്നെ രണ്ട് ഹെൽമെറ്റ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ രണ്ട് പേര്. പിന്നെ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ. പിന്നെ എൻ്റെ തുണി ഇതാ ഇവിടെ കേട്ടോ വെച്ചിരിക്കുന്നത്, വീട്ടിലുള്ള തുണി. പിന്നെ ബാഗ്, ഇത് മീനക്കുട്ടിയുടെ ഐറ്റംസാണ് കേട്ടോ. അവൾ പഠിക്കെടുക്കുന്ന ബാഗ്, ബുക്ക്, പിന്നെ അവൾ റെഡിയാകുന്ന അവളുടെ ഐറ്റംസ് ഒക്കെ ഉള്ള പെട്ടിയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ചെവറിലൊരു അശ ഇട്ടിട്ടുണ്ട്, അതിൽ ഞങ്ങളുടെ റെയിൻ കോട്ട് കോട്ടാണ് കേട്ടോ ഇട്ടത്. ഞങ്ങൾ മൂന്ന് പേരുടെയും കോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ടവലും ഇട്ടിട്ടുണ്ട്. പിന്നെ മുറിയിൽ തന്നെയാണ് കേട്ടോ ടി വിയും ഇരിക്കുന്നത്. അപ്പോൾ ടി വിയുടെ സ്റ്റാൻഡിൻ്റെ മോൾ ഭാഗത്തുള്ള സ്റ്റാൻഡ് ഇളകിപ്പോയി കേട്ടോ, അത് പൊട്ടിപ്പോയി. അപ്പോൾ രണ്ട് സ്റ്റാൻഡേ ഉള്ളൂ. അതാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്, മുറിയിൽ തന്നെ കേട്ടോ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടിയുള്ള ഒരു അലമാരയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ അലമാരയിൽ തന്നെയാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പരുവത്തിന് പറക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കേട്ടോ വെച്ചിരിക്കുന്നത്. കണ്ടാൽ നിങ്ങളെ തന്നെ ഞെട്ടിപ്പോവും. ഇതെൻ്റെ ഡ്രസ്സും ചേട്ടൻ്റെ പുറത്തിടുന്ന ഷർട്ടും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഒരു തട്ടിൽ ഇത് മീനക്കുട്ടി അംഗൻവാടിയിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇത് അവൾ പുറത്തോട്ട് പോകുമ്പോൾ അവൾക്ക് ഇട്ട് കൊടുക്കുന്നതിനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഒരു പരുവത്തിനൊക്കെയാണ് ഒതുക്കിയൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഒരു റൂം മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായ സ്ഥല പരിമിതികൾക്കുള്ളിൽ നിന്നുള്ളതാണ് കേട്ടോ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. രണ്ടും മൂന്നും റൂമൊക്കെ ഉള്ള ആൾക്കാർക്ക് തന്നെ സാധനങ്ങൾ വയ്ക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന പരാതിയാണ്. അപ്പോൾ ഒരു മുറി മാത്രമുള്ള ഞങ്ങൾ എന്താ ഉള്ള സൗകര്യത്തിലും സ്ഥലത്തിലൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ വെച്ചേക്കുന്നത്. മാക്സിമം ഒക്കെ ഒതുക്കി തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അത് ചേട്ടനെ ഒരു വണ്ടിയുടെ സീറ്റ് എടുത്ത് ചേട്ടൻ എന്തോ തല പൊക്കി വെക്കണമെന്നും പറഞ്ഞ് അവിടെ അങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു റൂം കേട്ടോ. നമ്മുടെ വീട്ടിലെ ഹാളും അടുക്കളയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് കർട്ടൻ ഇട്ടാണ് കേട്ടോ. അപ്പോൾ കർട്ടനും ഇവിടെ ചെവരൊന്നും കെട്ടിയിട്ടില്ലേ. അപ്പോൾ ഈ കർട്ടൻ മാറ്റുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് നിങ്ങളെപ്പോഴും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ഞങ്ങളുടെ കൊച്ചു അടുക്കളയാണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ രണ്ട് സൈഡിലും ബക്കറ്റ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഈ ബക്കറ്റിൽ ഇരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇത് പൈപ്പ് ലൈൻ വെള്ളമാണ്. ഞങ്ങൾക്ക് പാത്രം കഴുകുന്നതിന് വേണ്ടി എടുക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ ഇരിക്കുന്നത്
കിണറ്റിലെ വെള്ളമാണ് കേട്ടോ, നല്ല വെള്ളമാണ്. നമുക്ക് കഞ്ഞി വെക്കുന്നതിന് ചായ ഇടുന്നതിനൊക്കെ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നതാണ്. പിന്നെ അതാ ചുവരിൽ ഒരു മൂന്ന് പലക അടിച്ച് ബോട്ടിലൊക്കെ അതാ ഈ ചുവരിലാണ് കേട്ടോ വച്ചിരിക്കുന്നത്. അതാ ഇങ്ങനെ ഒരേ മോഡൽ കുപ്പിയൊന്നുമല്ല, പല ടൈപ്പ് കുപ്പികളാണ്. അതൊക്കെ അതാ ഇവിടെ കേട്ടോ വച്ചിരിക്കുന്നത്. എൻ്റെ നെല്ലിക്ക അച്ചാറൊക്കെ അവിടെ ഇരിക്കുന്നു. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു സ്ലാബുണ്ട്, അതൊക്കെ ഇത്ര സ്ലാബേ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗ്യാസ് വെച്ചിട്ടുണ്ട്, പിന്നെ പ്ലേറ്റ് വെക്കുന്നുള്ള സ്റ്റാൻഡും, പിന്നെ പാചകം ചെയ്തൊക്കെ ഇവിടെയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം വെള്ളം പാത്രമൊക്കെ കഴിയാൻ ശേഷം ബാക്കിയുള്ളത് അടച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുക്കള നിങ്ങൾ എല്ലാ വീഡിയോയിലും കാണുന്നതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നതാണല്ലോ നമ്മുടെ അടുക്കള. ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ പുറത്തേക്കുള്ള വാതിൽ. ഇതാ ഇവിടെ സൈഡിലായിട്ട് ഒരു അടുപ്പ് വെച്ചിട്ടുണ്ട്, ഇത് ചോറൊക്കെ വെക്കുന്നതിന് വേണ്ടി വിറകടുപ്പ്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു അടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് പുറത്തേക്കുള്ള വാതിൽ, ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടേ, വലിയ മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴ. എൻ്റെ ശബ്ദം ഇതുവരെയും ക്ലിയർ ആയില്ല കേട്ടോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടേ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ പാറമുകൾ. പിന്നെ ഒരിക്കൽ ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാക്കിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മലക്കറിയൊക്കെ നട്ടുകൂടെയെന്ന്. പക്ഷേ ഇത് കണ്ടല്ലോ നിങ്ങളെ, ഇത് പാറയാണ്, ഇത് മണ്ണ് മാറ്റിയാലും അവിടെ കാണുന്നത് പാറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മണ്ണില്ല, അതുകൊണ്ട് ഒന്നും നട്ടാലും പൊടിച്ച് വരത്തില്ല. കണ്ടില്ലേ ഒരു വെയിൽ വന്നപ്പോൾ തന്നെ ഇവിടെയുള്ള കാടിൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് പോകുന്നതിനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത്. മഴ ഉണ്ടാണ് കേട്ടോ അങ്ങോട്ട് ഞാൻ പോകാത്തത്, ഇതോ ആ കാണുന്നതാണ് പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു വഴി, രണ്ട് വഴിയുണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. ഇത് വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെടിയൊക്കെ നട്ടിരുന്നതാണ്, പക്ഷേ എല്ലാം പോയി, ആ ചെടിയൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെരയിടമാണ് കേട്ടോ, അവിടെയും പാറയാണ്, കാടൊക്കെ കയറി കിടക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ വീഡിയോയിൽ എപ്പോഴും കാണുന്ന അമ്മച്ചിയുടെ വീട് കേട്ടോ, ഞങ്ങളുടെ തൊട്ട അയൽപ്പക്കം അമ്മച്ചിയുടെ വീടാണ് കേട്ടോ. ഇവിടെയൊക്കെ തൊട്ട അപ്പുറത്തോട്ടൊക്കെ റബ്ബർ തോട്ടം ഒക്കെ ഉണ്ട്, പക്ഷേ വിറവൊന്നും അന്നുള്ളിൽ പറക്കാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ. കാരണം അവരവർ മുള്ളുവേലിയൊക്കെ വെച്ച് കെട്ടിയിട്ടിട്ടുള്ള പെരേഡുണ്ട്, അതുകൊണ്ട് വിറകൊന്നും ഉള്ളിൽ പറക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വിറവൊക്കെ വാങ്ങിയിട്ടുണ്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ വെള്ളമൊക്കെ തീർന്ന ശേഷം ഒഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ അടുക്കളയിൽ ഇങ്ങനെ വെക്കുക, കൊടുവൊക്കെ വെച്ചിരിക്കുന്നത്. പാത്രം ഒഴിഞ്ഞിട്ട് പുറത്തിട്ടിരുന്നാലേ ചിലപ്പം ആക്രക്കാരൊക്കെ വന്ന് നുള്ളിപ്പറക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അകത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് വെച്ചിരിക്കുന്നത് മാസം മാസം പ്ലാസ്റ്റിക് എടുക്കുക ആൾ വരുമല്ലോ, അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പുറത്തിട്ടുന്ന മഴ നനയും വയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതും അടുക്കളയിൽ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഡെയിലി പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനും കഴുകി വയ്ക്കുന്നതിനും ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് കേട്ടോ. പിന്നെ ബാക്കി പാത്രങ്ങളാണ് താഴെ അടി ഭാഗത്ത് അടിയിൽ വയ്ക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജില്ല, ഇത് പഴയ ഫ്രിഡ്ജാണ്, ഇതിൽ സാധനങ്ങളൊക്കെ കേട്ടോ വെച്ചേക്കുന്നത്, കുപ്പികളും മീനിൻ്റെ പലഹാരങ്ങൾ അങ്ങനെ എടുക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ വെച്ചേക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു വീടെന്ന് പറയാം. വലിയ കാര്യമായിട്ട് അലങ്കാരങ്ങളോ എന്താ പറയുക ആഡംബരങ്ങളോ ഒന്നും ഇല്ലാത്ത കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ ചിലവഴിക്കുന്നത് ഞാനും ചേട്ടനും മീനക്കുട്ടിയും ഒന്ന് ആ ഞങ്ങളുടെ റൂമും പിന്നെ ഈ അടുക്കളയും കേട്ടോ. അപ്പോൾ ഈ ഹാളിൽ പിന്നെ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് സ്ഥല സൗകര്യം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വലിയ കുഴപ്പമില്ല, നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ. ഇതാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാത്റൂം, വീടിനകത്താണ് കേട്ടോ ഒരു ബാത്റൂം ഉള്ളത്, അത് ഈ സൈഡിലാണ് കേട്ടോ ബാത്റൂം. ഹാളിൽ നിന്ന് വരുമ്പോൾ ഇതാ ഈ ചെറിയൊരു ഇടനാഴി ഇവിടെയാണ് കേട്ടോ ബാത്റൂം. ഞാൻ കാണുന്നത് എൻ്റെ സവാള ഉള്ളിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന സ്റ്റാൻഡാണ്. ഇത് മിക്സിയാണ് കേട്ടോ ഇവിടെ എന്നിട്ടോ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇത് വെള്ളം ബാത്റൂമിലേക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ബക്കറ്റും ചെറിയ ഒരു വലിയ ബക്കറ്റും ചെറിയ ബക്കറ്റും കൂടെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. കൂട്ടുകാരെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീട്, ഇത് മീനുക്കുട്ടിക്ക് അവൾക്ക് ഇവിടെ ഊഞ്ഞാൽ വേണം എന്ന് പറഞ്ഞിട്ടേ ചെറിയ ഒരു കൈലി എടുത്ത് ചേട്ട തൊട്ടിലുകളൊക്കെ കെട്ടിക്കൊടുത്തത്. അപ്പോൾ അവൾ ഇതിലാണ് കേട്ടോ ഇരുന്ന് ആടുന്നത്. ഇത്ര സ്ഥലമേ ഉള്ളൂ, അവളൊരു പരുവത്തിനൊക്കെ ഇരുന്ന് കളിക്കുന്നതാണ് കേട്ടോ ഇവിടെ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നത്.
അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ കമൻ്റ് റിപ്ലൈ ചെയ്തായിരുന്നു. അപ്പം ഈ പുളിമാത്തം എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിനടുത്ത് പുളിമാത്തം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും സരിഗ തിരുവനന്തപുരം എന്ന ടീം ഒരുപാട് പേര് കേട്ടിട്ടുള്ളതായിരിക്കും. കോമഡി ഷോ ഉണ്ട് അവർക്ക്, പിന്നെ അവർക്കൊരു ബാലയും ഉണ്ട് അസുരതാണ്ഡവം എന്ന് പറഞ്ഞ്. അതൊക്കെ ഞാൻ എൻ്റെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ടീം ഞങ്ങളിവിടെ പുളിമാത്താണ് കേട്ടോ. പുളിമാത്ത ക്ഷേത്രമൊക്കെ ഒരുപാട് അറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. ഒരുപാട് സീരിയലിൻ്റെയൊക്കെ ഷൂട്ടിങ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് പാറമകളം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മീനു ഇല്ലാത്ത സമയത്താണ് കേട്ടോ ഞാൻ വീടിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കാപ്പിക്ക് ഇഡ്ഡലിയും ചമ്മന്തിക്കറിയും കേട്ടോ. അപ്പോൾ മീനെക്കുട്ടി കുറേ ദിവസം കൊണ്ട് പറയുന്നത് അവൾക്ക് ഇഡ്ഡലിയും എരിയില്ലാതെ ചമ്മന്തിക്കറിയും വെച്ച് കൊടുക്കണം. അങ്ങനെ അവൾക്ക് എരിയില്ലാത്ത ചമ്മന്തിക്കറിയും ഇഡ്ഡലിയൊക്കെ വെച്ച് കൊടുത്ത് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.